हेलो हाई वेलकम बैक टू मई चानल इन वीडियो कीड़ा बल्ब वे पेट प्लांटर ऐडिया अब एल वीडियो फुलाइट का वीडियो इष्टा लाइक षेर सब्सक्राइब अब नमुक वीडियो अब यावे अंज एल इ डी बल्बाणी अब इत कीड़ा बल्बाइन इन बैक भाग या रिमूवेटे अब इन बैक भागानवरेंगे यूट्यूब सर्च नोकिया मूँ वीडियोस कूड़ा इंटे सेंटर भागत या सेलो टेपी अति लीकेज प्रॉब्लम वरुद अगेट नमुक वे पड़े पी वि पाइपा अब चुनाव कष्ण पी वि पाइप मूँ अब नु हॉलिटें इन ना पड़े मिक् जार अब पी वि पाइप मिक् जार कूड़ी ना स्टिकेट इन ना नमें कई बल्बिले इोले चुटिकोड़क नमुक कोयर चुटिकोड़क अलग याद नईलो कयर चुटिकोड़क अब इत न बल्बिले चुटिकोड़क अब यानि ग्लू गण उपयोग ग्लू गणाबे नमुक पेटिकोम नईलो कयर आवेदे नमुक ग्लू गण वाले अबिकू अब या बल्बिले फुलाइटें और वीपल रू सैडिलेटें इन मत बल्बिले या वे कलर मीन इतना नमें वीटी पड़ेदायटर कुटि तुपयो अब इतम नईलो अब अदान या चुटिकोड़क अब ना बल्बिले इोले चुटिकोड़ें इन ना नी वि पाइप रू हॉलिटें आ भागते आ भागते ना रु आणि वैचे इन या पी वि पाइप कयर वे चुटिकोड़क अब ना ग्लू गण वैचे अब नमक फुलाइटिंग चुटिकोड़क इवे फाइट पाइपिले चुटिकोड़े अब इन नमुक कटी मिक् जार या कयर वे चुटिकोड़ी इन नी वि पाइप ई मिक् जार स्टिक अब नम्बे ग्लू स्टिक वैचा अब इन नमुक कटी नाम अंज बल्बाण नईलो कयर चुटिकोड़ी इन अंजाव बल्बिले या ई कयर चुटिकोड़क अब शेष ना पी वि पाइपि मिल अंजाव बल्ब इन स्टिक अब पी वि पाइपि ऐटों मिल बल्ब ओटक ग्लू गण वे नमक इलगेपर टेंशन वे नोटिकटिकोलूँ मिक् जारो ना सेंटर भागत अति आड़पोले आवे ना ए कलो अलग पेबलस अलग मणलो एंटक शेष नु बल्ब इन हांग बाकी रु बल्ब नाइटे स्टिकेद ओके फाइनल नमुकिंग कटी इन नमक प्लांस वो अब यानि वेड़ी प्लांस वे मणी प्लांट वो प्लांस नम्बर इष्टुसरी वो अब मिक् जारे अगत या कुछ मणल कूड़ी इटकें अगले कुछ पेबलस कूड़ी इटक अब मणल का वेटीट ओके अवेड़ा नमें को बैटलो अदान अब अल्प या पेड़ेड़ी पड़े कपा अब इत ना वीटी उपयोग पड़गे कपा अब या पेड़ेड़ी कपिले अब बैटिले पेड़ या का वीडियो लेंति मक्सीम या वीडियो कुछ टाइम वी श्रमितें अब कपिल ई डिजाइन या मूं कलर्स पेड़ेड़ी अब बाकी कपिले कूड़ी इन नमुक ई को बैटिले कूड़ी पेड़ नोरेडी ब्लैक पेड़ेड़ें इन हाँ नो ब्लू रेड ई कलर कूड़ी सैडिल डिजाइन चेजिटो अद भंगी तोंद याद
ഇനി നമ്മൾ കപ്പ് എടുക്കുക ഒരു കപ്പ് എടുത്ത ശേഷം നമ്മൾ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് ആയാലും കുഴപ്പമില്ല അത് വെച്ചിട്ട് കപ്പിനെ ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ശേഷം നമ്മുടെ ബാറ്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ ബാറ്റിലേക്ക് നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ശേഷം പിറകിലേക്ക് കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഈ കപ്പ് ഇളകി പോവരുത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് കൂടി സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഈ ബാറ്റിൻ്റെ നെറ്റിലേക്ക് കൂടിയിട്ട് ഒരു ഹോൾ ഇട്ട ശേഷം നമ്മൾ ബാക്കിലേക്ക് കൂടിയിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ കപ്പ് നമ്മുടെ ബാറ്റിലേക്ക് രണ്ട് ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള രണ്ട് കപ്പ് കൂടി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ വർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ വാളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സെയിം എന്തെങ്കിലും തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയ ശേഷം ആണി വെച്ചിട്ട് തൂക്കിയാൽ മതിയാവും അപ്പോൾ ഇതിൽ ഞാൻ അതിലാണ് പോത്തോസ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ടയറാണ് എടുത്തിട്ടുള്ളത് ഇത് ടൂ വീലറിൻ്റെ ടയറാണ് ഇനി ഇതിലേക്ക് കാൽ വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഓൾറെഡി ഞാൻ ചെയ്ത സിമൻ്റ് സ്റ്റൂലാണ് അപ്പം ഇത് പ്ലാൻസ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇതിന് മുകളിലായിട്ടാണ് ഈ ടയർ വെച്ച് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പഴയ പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ചെയ്തു ശേഷം അതിന് മുകളിലായിട്ട് നമ്മളിതാ ടയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് ശരിക്കും നല്ല ടൈറ്റിൽ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ പോട്ട്സിൻ്റെ അടിയിലായിട്ട് വെക്കുന്ന ആ പ്ലേറ്റാണ് ഇതും അതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം അപ്പം ഞാൻ ഇനാമൽ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ആ സെയിം കളർ തന്നെയാണ് ഞാൻ ഇവിടെയും ചൂസ് ചെയ്യുന്നത് ടയർ മൊത്തം ഞാൻ പെയിൻ്റ് എടുക്കുന്നുണ്ട് ടയർ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാലിലേക്ക് കൂടി നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിന് നമ്മൾ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത് ഇത് അക്രിലിക് പെയിൻ്റ് ആണ് അപ്പോൾ കാലിലേക്ക് കൂടി നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് പോട്ടർ മിക്സ് ഫിൽ ചെയ്യണം അപ്പോൾ ആ പ്ലേറ്റിൽ നമ്മൾ ഡ്രൈനേജ് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ക്രിപ്റ്റാന്തസ് ആണ് നട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഫിറ്റോണിയ പ്ലാന്റാണ് ഇതിന് ചുറ്റിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ആദ്യം ഫിറ്റോണിയയുടെ ഒരു റെഡ് വെറൈറ്റിയും പിന്നെ ഗ്രീൻ വെറൈറ്റി പിന്നെ വീണ്ടും ഒരു റെഡ് വെറൈറ്റിയും പിന്നെ നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ വെറൈറ്റിയും അങ്ങനെയാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് റൂട്ടഡ് ആയിട്ടുള്ള ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഏത് വേണമെങ്കിലും വെച്ചെടുക്കാം സാൻസവേരിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇനി ആ മണ്ണ് കാണുന്ന ഭാഗത്ത് ഞാൻ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് പെബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വൈറ്റ് കളറിലുള്ള പെബിൾസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കാം അപ്പം എല്ലാം ചെയ്ത ശേഷം ഒന്നും ഫിനിഷിങ് തോന്നാത്തതുകൊണ്ട് ടയറിലേക്ക് ഒന്നുകൂടി പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല പോലെ വരക്കാൻ അറിയാവുന്നവർക്ക് നല്ല പോലെ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഫൈനലായിട്ട് നമുക്കിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ പെയിൻറ്റിങ്ങിനെ ഒന്നുകൂടി നമ്മൾ മാറ്റി പിടിച്ചിട്ടുണ്ട് അവസാനം ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആകെ കുളമായെന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഇനി എന്തായാലും നമുക്ക് പ്ലാന്റ്സിന് ഇതേപോലെ വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു